നമസ്കാരം കാശ്മീരിനെ ചൊല്ലി യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് നടത്തിയ ആരോപണത്തിന് മറുപടിയായി മാപ്പ് പറയുകയോ അംഗീകരിക്കുകയോ ചെയ്യാത്ത ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് ആളുകളെ വംശഹത്യ നടത്തിയതിന്റെ ലജ്ജാകരമായ ചരിത്രം ഇന്ത്യ പാകിസ്ഥാനെ ഓർമ്മിപ്പിച്ചു അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനസംഖ്യയിൽ പാകിസ്ഥാൻ അഴിച്ചുവിട്ട ഭീകരവാഴ്ചയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ക്രൂരമായി കൊല്ലപ്പെട്ടു ആയിരക്കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ യു മിഷനിലെ കൗൺസിലർ കാജൽ ഭട്ട വ്യാഴാഴ്ച പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾക്ക് ഉത്തരവാദിത്വവും നീതിയും എങ്ങനെ ശക്തിപ്പെടുത്താമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നാൽ പാകിസ്ഥാൻ തകർന്ന റെക്കോർഡ് പോലെ ഇന്ത്യക്കെതിരെ ക്ഷുദ്രകരമായ പ്രചരണം നടത്തുകയാണ് അവർ കൂട്ടിച്ചേർത്തു അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലും ഇന്നത്തെ ബംഗ്ലാദേശിലും വംശകത്യം നടത്തിയതിന്റെ ലജ്ജാകരമായ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ അൻപത് വർഷത്തിലേറെയായി ക്ഷമാപണമോ ഉത്തരവാദിത്വമോ പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ലാത്ത പാകിസ്ഥാന്റെ പ്രതിനിധിക്ക് വിരോധാഭാസം നഷ്ടപ്പെട്ടേക്കാം പാകിസ്ഥാന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകാനുള്ള അവകാശം വിനിയോഗിക്കുന്നതിനിടെ ഫട്ട് പറഞ്ഞു ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് വിളിക്കുന്ന പാകിസ്ഥാൻ സൈന്യം നടത്തിയ കണക്കുകൂട്ടിയ വംശകത്തിയിൽ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും അക്കാദമിക് വിദഗ്ധരെയും ബുദ്ധിജീവികളെയും യുദ്ധായുധങ്ങളായി കണക്കാക്കി ഈ മാസം കൗൺസിലിന്റെ പ്രസിഡന്റായ അൽബേനിയ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും നീതിയും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ സംവാദം വിളിച്ചു കാശ്മീരിൽ ഇന്ത്യ അന്താരാഷ്ട്ര ക്രിമിനൽ നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനങ്ങൾ നടത്തിയെന്നും അതിന്റെ പ്രത്യേക ഭരണഘടനാ പദവി റദ്ദാക്കി മുസ്ലിം ഭൂരിപക്ഷത്തിൽ നിന്ന് ഹിന്ദു ഭൂരിപക്ഷത്തിലേക്ക് ജനസംഖ്യാശാസ്ത്രം മാറ്റാൻ ശ്രമിക്കുകയാണെന്നും സംവാദത്തിനിടെ പാകിസ്ഥാന്റെ ആക്ടിംഗ് സിരം പ്രതിനിധി അമീർ ഖാൻ ആരോപിച്ചു ജമ്മു കാശ്മീരിലെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടുള്ള അങ്ങയുടെ രാജ്യം പിന്തുണയ്ക്കുന്ന തീവ്രവാദികളാണ് ജനസംഖ്യാപരമായ മാറ്റങ്ങൾക്കുള്ള ഏക ശ്രമങ്ങൾ നടത്തുന്നത് ഇതിന് മറുപടിയായി ഫട്ട് പറഞ്ഞു എന്റെ രാജ്യത്തിനും എന്റെ ജനങ്ങൾക്കുമെതിരായ ഭീകരതയ്ക്കുള്ള പിന്തുണ നിർത്തുക എന്നതാണ് പാകിസ്ഥാന് നൽകാൻ കഴിയുന്ന ഒരേ ഒരു സംഭാവന അതിർത്തി കടന്നുള്ള മറുപടിയിൽ ഇന്ത്യ ഉറച്ചതും നിർണായകവുമായ നടപടികൾ തുടരും വംശഹത്യയുടെയും വംശീയ ഉന്മൂലനത്തിന്റെയും ഗുരുതരമായ കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരു രാജ്യം എങ്ങനെ ഒഴിഞ്ഞുമാറുന്നു എന്നതിൻ്റെ തത്സമയ ഉദാഹരണമാണ് ഖാൻ സുരക്ഷാ കൗൺസിലിൽ അവതരിപ്പിക്കുന്നതെന്ന് അവർ പറഞ്ഞു ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവരോട് ആവശ്യപ്പെടുന്നത് ഒരുപക്ഷെ വളരെയധികം നന്നായിരിക്കും പക്ഷേ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞത് ഈ കൗൺസിലിൻ്റെ അന്തസ്സിനെ കളങ്കപ്പെടുത്താതിരിക്കുക എന്നതാണ് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും